മലയാളം ഒരു ഭാഗം നേടലാണ് അഭിമാനിക്കുന്നു. ബംഗാളി അമേരിക്കൻ ഭാഗ്യസ് പെഗ്രിബ്ദ ഗുജറാത്തി മലയ ഭാഗ്യ ഹോമനഗർവജെ ഹിന്ദി മുച്ചേക്ക് ഭാഗ്യ പെഗ്രുവെ കന്നഡ ഞാൻ ഭാഗ്യ അഗ്രുദക്ക് ഹേമയപ്പെടുത്തുന്നെ നേപ്പാളി മലയ ഭാഗ്യമാഗ്രവസ മറാത്തി മല ഭാഗ്യസല ജർമ്മന ഹെ പഞ്ചാബി മനു ഭാഗ്യ ഹൊനത മല ഹെ തെലുങ്ക് ഞാൻ ഭാഗ്യ ദുർഗാഗർവസ് ഞാനും തമിഴ് ഞാൻ ഇന്ത്യൻ അഗ്രപത്തിൽ പെരുമയപ്പെടുകേ ഉർദു മുഞ്ചി ഹിന്ദുസ്ഥാനി ഫുറെ അറബിക് അൺഫക്കുൽ ലേഖൻ ഇന്ത്യൻ ജാക് ദസം അലി നാഥ ദസം ഇന്ത്യൻ ഫിലിപ്പീനോ മമലക് ഫിക്കു മഗി ഇംഗി സംഗി ഇന്ത്യൻ ജർമ്മൻ ഷീൻ സ്പിൻ ഷോ സംഡ സുസൈൻ ചൈനീസ് സ്വോ വേ ഷെയിൻ ദുരിയ സാബ് ഗ്രീക്ക് എം എ പെഷ്മാനോ സ്പോ മിൻഡോസ് ഹംഗിർ ഇന്ദുസ് കെ വജു കാര ഹോ ജിൻ ഡി വാജോ ഇറ്റാലിയൻ സോനർ ഗുയർ സോ ദി എസ് ഇന്ത്യാന ലാറ്റിനേക സോ സൂപ്പർ പാസൻ സ്റ്റീനർ പോളിഷ്യൻ മിസ് ബിജ ഇന്ത്യാനിന പോർച്ചുഗീസ് തെൻവോർ ഗുരുജി ഡിസ്റ്റേർ ഇന്ത്യാന ചിംഗ്ല മമ ഇന്ത്യൻ ഫിമേഗൻ ആഡം ബ്രയൻ സ്പാനിഷ് എസ്റ്റോ ഗുയർ സാ ദേസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഐ എം പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ ജയ് ഹിന്ദ്. ഇത് ധ്വനി ആഷ്മി, ആള് ചില്ലറക്കാരിയല്ല. ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, പഞ്ചാബി, ജർമ്മനി, ഫിലിപ്പീനി, ഗ്രീക്ക് എന്നിങ്ങനെ 25 ഭാഷകളിൽ പറഞ്ഞ ലോക റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ധ്വനി. കഴിഞ്ഞിട്ടില്ല, 22 കഥകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിരിക്കുകയാണ് ഈ 8 വയസ്സുകാരി. 95-ലധികം കവിതകൾ ചൊല്ലി പുതിയൊരു റെക്കോർഡിനുള്ള ശ്രമവും ധ്വനി ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ റെക്കോർഡ്സിന് വേണ്ടി കുറച്ച് കവിതകളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ കവിതകളാണ് പഠിച്ചത്? ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ. എത്ര കവിത പഠിച്ചു? 95. അതിൽ ഒന്ന് രണ്ട് കവിതകൾ ഞങ്ങൾക്ക് വേണ്ടി പാടൂ. വൺ കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ട് രമിക്കാൻ കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്ന ഒരു കവിയായിട്ട് മരിക്കാൻ. ടു സത്യമേ ചൊല്ലാവൂ ധർമ്മമേ ചെയ്യാവൂ നല്ലതേ നൽകാവൂ വേണ്ടതേ വാങ്ങാവൂ. 3 ജീവിതം നല്ലതാണല്ലോ മരണം ചീത്തയാകിയാൽ. 4 ഒരു വളപ്പുട്ടുണ്ടെൻ കയ്യിൽ ഒരു മയിൽപ്പീലുണ്ടെന്നുള്ളിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണ് എനിക്കുന്നു. 5 ഉടുത്തമുണ്ടായി ഷിടു പൊതച്ചൻ കിടക്കുകയും മച്ചൻ കിടക്കുമ്പോഴുള്ള താം സുഖമുണ്ടിടാം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശികളായ ആദർശ്, ലക്ഷ്മി ദമ്പതികളുടെ ഏക മകളാണ് ധ്വനി. മകളുടെ ആഗ്രഹങ്ങൾക്ക് പ്രോത്സാഹനവുമായി ആദർശും ലക്ഷ്മിയും കൂടെ നിന്നതോടെ ധ്വനി കയ്യെത്തിപ്പിടിച്ചത് ഒരു 8 വയസ്സുകാരി സ്വപ്നം കാണാൻ പോലും സാധ്യതയില്ലാത്ത നിരവധി ലോക റെക്കോർഡുകൾ. ഇംഗ്ലീഷിലും മലയാളത്തിലും കഥ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ധ്വനി ഇതിൽ ലോക റെക്കോർഡിനുള്ള ശ്രമത്തിലാണിപ്പോൾ. എത്ര കഥ പഠിച്ചു? 21. ഏതൊക്കെ ഭാഷകളിലും ഇംഗ്ലീഷും മലയാളവും. 21 കഥകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിട്ട്. ഓക്കെ, എന്നിട്ട് വേൾഡ് റെക്കോർഡോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡോ കിട്ടിയോ? കിട്ടി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇങ്ങനെ ഈ കഥ പറഞ്ഞതിനാണോ? അടുത്ത എന്ത് റെക്കോർഡാ നോക്കുന്നേ? അടുത്തത് തീരുമാനിച്ചിട്ടില്ല, നോക്കുകയാണ്. നമുക്കൊരു ഗിന്നസ് റെക്കോർഡ് വേണ്ടേ? വേണം. എന്തോ വേണം? അത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, പക്ഷെ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. അത് മോൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം നമ്മളിപ്പം ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് പാട്ട്, ഡാൻസ്, സ്റ്റോറി അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ റെക്കോർഡ് കാണുമ്പോൾ എനിക്കിത് കാണണം എന്നിങ്ങനെ എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ്, അപ്പം അത് ഭയങ്കര സങ്കടമായി. അത് ഞാൻ എക്സ്ട്രാ ഓർഡിനറി അല്ലേ, ഞാൻ മിടുക്കിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പഠിച്ചു വരുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓരോ ദിവസവും കുറച്ച് കുറച്ച് വെച്ച് അമ്മ പഠിപ്പിച്ചു തന്നു. ഏഷ്യ കിട്ടി, പിന്നെ വേൾഡ് റെക്കോർഡ് കിട്ടി, ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. ഇതുകൂടാതെ കുഞ്ഞുണ്ണി മാഷിന്റെ 95 കവിതകൾ വേഗത്തിൽ ചൊല്ലി പുതിയൊരു റെക്കോർഡിനുള്ള ശ്രമവും ധ്വനി ആരംഭിച്ചു കഴിഞ്ഞു. Which one are you? He asked his daughter. When adversity knocks your door, how do you respond? Things happen to us. But the only thing that truly matters is how you choose to react to it and what you make out of it. The life is all about learning, adapting and converting. ഇന്ത്യയിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് ഏഷ്യയിലോട്ട് ഇത് തന്നെ ആപ്ലിക്കബിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തായിരുന്നു.
ഈ ജാക്കിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന് കിട്ടിയതാണ്. സ്വന്തമായൊരു യൂട്യൂബ് ചാനലുള്ള അധ്വനി ഗിന്നസ് റെക്കോർഡ് എന്ന ആഗ്രഹവുമായി മുന്നോട്ട് പോവുകയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡും ധ്വനിയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ രതീഷ് കടലിക്കൊപ്പം എസ് ശ്രീജിത്ത്, ETV ഭാരത്, തിരുവനന്തപുരം.